വെളിച്ചമേ കാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോ വരുന്നു ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ ഫ്രാൻസിസ് മാർപാപ്പ ഈ അടുത്ത കാലത്ത് കുടുംബങ്ങളെക്കുറിച്ച് പറഞ്ഞ ഒരു പ്രസംഗത്തിൽ സൂചിപ്പിച്ചൊരു കാര്യം, കുടുംബജീവിതത്തിൽ മൂന്ന് വാക്കുകൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്നാണ്. കൺഗ്രാജുലേഷൻസ്, താങ്ക് യു, സോറി. കൺഗ്രാജുലേഷൻസ്, അഭിനന്ദനങ്ങൾ. ഇന്ന് വെച്ച കറിക്ക് നല്ല രുചിയുണ്ട്, അഭിനന്ദനങ്ങൾ പറയണം. രണ്ട്, ഒരു ഉപകാരം ചെയ്യുമ്പോൾ ഭർത്താവ് അപ്രതീക്ഷിതമായിട്ടൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊണ്ടുവരുന്നു, ഒരു താങ്ക്സ് പറയാം ഭാര്യയ്ക്ക്. മൂന്നാമത്തത്, തെറ്റുപറ്റി എന്ന് തോന്നിക്കഴിയുമ്പോൾ സോറി എന്ന് പറയാൻ, ക്ഷമിക്കണം എന്ന് പറയാൻ മടിക്കരുത്. ഈ മൂന്ന് വാക്കുകൾ കുടുംബജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ മാത്രമല്ല നമ്മുടെ സാമാന്യ ജീവിത ഇടങ്ങളിലൊക്കെ ഉപകാരപ്പെടുന്നവയാണ്. ഈ വാക്കുകളെ കൂട്ടുപിടിക്കണേ. ഒന്നാമത്തത് സേ കൺഗ്രാറ്റ്സ്, രണ്ട് താങ്ക് യു, മൂന്ന് സോറി. ഇതിനകത്ത് തന്നെ താങ്ക്സ്, നമുക്കറിയാം നമ്മുടെ മലയാളികളെക്കുറിച്ചുള്ള വലിയ ആരോപണമാണ്, താങ്ക്സ് പറയില്ല ഒന്നിനും. അതേസമയം വെള്ളക്കാരൻ എന്തിനും ഏതിനും താങ്ക്സ് പറഞ്ഞുകൊണ്ടേയിരിക്കും, നമ്മളൊട്ടും പറയില്ല. ഈശോ പോലും നന്ദി പ്രതീക്ഷിച്ചിരുന്നു എന്നോർക്കണേ. അങ്ങനൊരു സംഭവം ഉണ്ടോ സുവിശേഷത്തിൽ? ഉണ്ട്. 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി, അവരോട് പറഞ്ഞു നിങ്ങൾ പോകും വഴി പുരോഹിതരെ പോയി കാണിക്കുക. അങ്ങനെ പോകുന്ന വഴിയാണ് സൗഖ്യം കിട്ടിയത്. സൗഖ്യം കിട്ടിയെന്നറിഞ്ഞപ്പോൾ തന്നെ ഒരാൾ തിരിച്ച് നന്ദി പറയാൻ ഓടി വരികയാണ്. ബാക്കിയുള്ളവരൊക്കെ കിട്ടിയതും കൊണ്ടങ്ങ് പോവുകയാണ്. തിരികെ വന്ന് നന്ദി പറഞ്ഞവനോട് ഈശോ പറയുന്നു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അതായത് ബാക്കിയുള്ളവർക്കൊക്കെ സൗഖ്യം മാത്രമേ കിട്ടിയുള്ളൂ, ഇവന് രക്ഷ കിട്ടി. നന്ദി പറയുന്നവർക്കാണ് രക്ഷ. നന്ദി പറയണം. എല്ലാം തന്ന് പരിപാലിക്കുന്ന ഉടയവനോടും കൂടപ്പിറപ്പുകളോടും ചുറ്റുമുള്ളവരോടുമൊക്കെ നന്ദി പറയണേ. നന്ദി, താങ്ക് യു എന്നൊരു വാക്ക് നാവിൻ തുമ്പിൽ ഉണ്ടാകട്ടെ. നന്ദി.